entertainment awards 2024 book tickets now njan oru rahasyam pottikkan povanu tang tadai on tarabai kappal vayir oo endanadu sree kutti paray endanadu paray adoru katti katti njan ennu vaikkam with your permission vaikku talega illa vaikku njan vaikku kattu vaikkare ഒരു പ്രത്യേക തരം ലിപിയാണ്, കുറച്ച് ഊഹിച്ചെടുക്കണം. ഏകദേശമൊക്കെ ഞാൻ വായിക്കാം. ഓക്കെ, ബഹുമാനപ്പെട്ട ATM, ഞാൻ വീണ്ടും വന്നു. ഞാൻ വീണ്ടും വന്നോണ്ടിരിക്കുന്നത് ശ്രീമതി കണ്ണൂർ. ATMനെ സ്നേഹിക്കുക അതൊരു കഴിവാണ്. അതെ അതെ അതെ, അത് കറക്റ്റാ. സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്. ഇതാണ് കീ പോയിന്റ് ATM. ഓക്കേ, എനിക്കൊരു 50,000 മൂന്ന് കുത്ത്, അത്രേ ഉള്ളൂ. മൂന്ന് കുത്ത് എന്ന് പറയുമ്പോൾ 50 കഴിഞ്ഞ പിന്നെ മൂന്ന് കുത്ത് വരുമ്പോ എത്രയാ? 50,000 × 3 മാക്സിമം 1.5 ലക്ഷം. പൂജ്യം വായിക്കണം, വായിക്കണം, പൂജ്യം വായിക്ക്, പൂജ്യം ആയിട്ട് വായിക്ക്, നമ്മൾ വായിക്കണം. എന്തായാലും ആവട്ടെ, എല്ലാവിധ ആശംസകളും. കത്ത് ATM കണ്ടു, വിളിച്ചിരിക്കുന്നു. വിളിച്ചി അതാറുണ്ട്. ശ്രീകുട്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങടെ ശ്രീകുട്ടി എന്ത് ചെയ്യുന്നു, എന്താണ് ജോലി? ഞാൻ ടൈലറിംഗ് പണി. പവിയാട്ടൻ ടൈലറിംഗ് പണി. അപ്പൊ എന്റെ പവിയാട്ടൻ എന്റെ പെണ്ണ് കാണാൻ വേണ്ടി വന്നു. ഓക്കെ, പെണ്ണ് കാണാൻ വേണ്ടി വന്ന ഞാൻ ചില വലിയൊരു ഷോപ്പില് കട്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരു 10-40 ആളുണ്ട്. അതിൽ ചെയ്യുന്ന അപ്പൊ അവിടത്തേക്ക് മൂപ്പര് വന്നത്, മൂറ് വന്നപ്പോ വന്ന കൂട്ടത്തില് 1-2 ആൾക്കാരുണ്ട്. അവരിങ്ങനെ വർത്താനം പറയുന്നു, എല്ലാം ചോദിക്കുക പറയുന്നതെല്ലാം ചെയ്യുന്നു. ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ടാരം ഒരാള് കടയെ പറ്റി കത്തി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് കത്തി ഉണ്ടോ, പക്ഷെ ഇത്ര നീളം കൂടി കത്തിയില്ല. അതേപോലെ പേര് ചോദിക്കേ, പേരെന്താണോ എന്ന് വെച്ചിട്ട് എന്തും മെറ്റച്ച് കൊറേ സമയം കാത്തു നിന്ന് ഇല്ലാന്ന് കണ്ടപ്പോ എന്തും മെറ്റച്ചിട്ട് ഞാനങ്ങോട്ട് ചോദിച്ചു, പേരെന്താ? അപ്പൊ 1,000 പൂത്തിരി കത്തിയ മാതിരി മുഖഭാവത്തോടെ, പവിത്ര. അങ്ങനെ പവിയേട്ടനും ശ്രീകുട്ടിയും ഒന്നിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനൊരു തുടക്കത്തിന് ഒരു കാരണമുണ്ട്. ഒരു പത്രത്തിൽ തുടങ്ങിയ ഒരു കാര്യം, ശരിയല്ലേ? ATM എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 10,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. ആയിക്കോട്ടെ. ATM ൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനം ആലപിച്ച ഗായിക ആര്? രാമായണ കാറ്റേറ്റ് തൃശൂർക്കാരൊക്കെ ഇവിടെ വന്നല്ലോ. അതാണ് നമ്മൾ തൃശൂർക്കാര്.